കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റിട്ട് 10 വർഷം പൂർത്തിയാവുകയാണ്. ആഘോഷങ്ങളൊന്നുമില്ലാതെയാണ് പിതാവിന്റെ സ്ഥാനാരോഹണത്തിന്റെ 10ാം വാർഷികം കടന്നുപോകുന്നത്. വാർഷിക ദിനമായ മെയ് 29 ശനിയാഴ്ച സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലെ ചാപ്പലിൽ ആലഞ്ചേരി പിതാവ് കൃതജ്ഞതാബലി അർപ്പിച്ചു. കർദിനാൾ മാർ വർക്കി വിധേയത്തിൽ പിതാവ് കാലം ചെയ്ത ശേഷം നടന്ന മെത്രാൻ സിനഡാണ് 2011 ആലഞ്ചേരി പിതാവിനെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുത്തത്. അന്ന് തക്കല രൂപതയുടെ ബിഷപ്പായി സേവനം ചെയ്തു വരികയായിരുന്നു അദ്ദേഹം. 2011 മെയ് 29 എറണാകുളം കത്തീഡ്രൽ ബസിലിക്കയിൽ വെച്ചാണ് ആലഞ്ചേരി പിതാവ് സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി സ്ഥാനമേൽക്കുന്നത്. പിന്നീടുള്ള 10 വർഷങ്ങൾക്കിടയിലാണ് സിറോ മലബാർ സഭയ്ക്ക് കേരളത്തിന് പുറത്ത് ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ നിരവധി രൂപതകൾ പുതിയതായി ഉണ്ടായത്. ഇതേ കാലയളവിലാണ് സഭയുടെ സേവനം ഭാരതം മുഴുവൻ വ്യാപിപ്പിക്കാൻ മാർപ്പാപ്പ അനുമതി നൽകിയത്. ആഗോളസഭയുടെ കേന്ദ്രമായ റോമിൽ സിറോ മലബാർ സഭയ്ക്ക് സ്വന്തമായി ഒരു ഭവനത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കുന്നതിലും പിതാവിൻ്റെ നേതൃത്വം നിർണായകമായിരുന്നു. ഓസ്ട്രേലിയയിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന മെൽബൺ രൂപതയുടെ അധികാര പരിധി ഓഷ്യാനിയ ഭൂഖണ്ഡം മുഴുവൻ വ്യാപിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ മാർച്ച് 21 ഫ്രാൻസിസ് മാർപ്പാപ്പ ഉത്തരവിട്ടതും സിറോ മലബാർ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ്. കേരള കത്തോലിക്ക മെത്രാൻ സമിതി പ്രസിഡന്റ്, എക്യൂമെനിക്കൽ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന കേരളത്തിലെ ഇന്റർ ചർച്ച കൗൺസിൽ പ്രസിഡന്റ് എന്നീ ഉത്തരവാദിത്തങ്ങളും പിതാവിനുണ്ട്. സഭയിലെ വൈദിക പരിശീലന കേന്ദ്രങ്ങളോടനുബന്ധിച്ചുള്ള ആലുവ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, കോട്ടയം പൗരസ്ത്യ വിദ്യാപീഠം, ബംഗളൂരു ധർമാരാം വിദ്യാക്ഷേത്രം എന്നിവയുടെ ചാൻസലർ പദവിയും പിതാവാണ് വഹിക്കുന്നത്. പൗരസ്ത്യ സഭകൾക്കായുള്ള വത്തിക്കാൻ കാര്യാലയത്തിൻ്റെ പ്രീഫെക്ട് കർദിനാൾ ലെയനാർഡോ സാന്ത്രിയും സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ജോർജോ ഗല്ലോറയും ഇന്ത്യയുടെ നിയുക്ത വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ലിയോപോൾഡ് ദോ ജില്ലേറിയും സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന് ആശംസകൾ നേർന്നു.